പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2:1-12 ഭാഗമാണ്. ഈശോ തളർവാത രോഗിയെ സുഖപ്പെടുത്തുകയാണ്. ഇത് ദനഹായുടെ 6-ാം ഞായറാഴ്ചയാണ്. ഈ സുവിശേഷ ഭാഗം വായിച്ചു തുടങ്ങുമ്പോൾ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അത് ഈ 2-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ വിശുദ്ധ മർക്കോസ് ലിഖ 4-ാമത്തെ അത്ഭുതമാണ് വിവരിക്കുന്നത്. അത് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. നമ്മൾ നോക്കുമ്പോൾ 1-ാം അധ്യായം 21-ാമത്തെ തിരുവചനം മുതൽ തന്നെ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തുകയാണ്. 21-ാം വാക്യം മുതൽ തന്നെ അത്ഭുതങ്ങൾ തുടങ്ങുകയാണ്. അതെന്തുകൊണ്ടാണ്? നമുക്ക് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അല്പം നമുക്ക് ഈ സുവിശേഷത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം ഒന്ന് കാണുന്നത് നല്ലതാണ്. സഭാപിതാവായ വിശുദ്ധ ഇരണയോസ് പറയുന്നത് പ്രകാരം പത്രോസ് ലിഹായുടെ പ്രസംഗങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം. പത്രോസ് ലിഹായുടെ ശിഷ്യനായിരുന്നു വിശുദ്ധ മർക്കോസ്. അപ്പോൾ ഈ സുവിശേഷം മർക്കോസ് ലിഹ എഴുതിയത് യഥാർത്ഥത്തിൽ റോമിലെ വിജാതീയ ക്രൈസ്തവർക്ക് വേണ്ടിയാണ്, വിജാതീയർക്ക് വേണ്ടിയാണ്, പ്രത്യേകിച്ച് റോമിലെ വിജാതീയ ക്രൈസ്തവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പ്രബോധനത്തെക്കാൾ കൂടുതൽ ഈശോയുടെ പ്രവർത്തനങ്ങൾക്കാണ് മർക്കോസ് ലിഹ പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ടാണ് ഈ സുവിശേഷം തുടങ്ങി കേവലം 21-ാമത്തെ വാക്യം തുടങ്ങുമ്പോൾ തന്നെ ഈ മാത്രം മർക്കോസ് ലിഹ ഈ അത്ഭുതങ്ങൾ വിവരിച്ചു തുടങ്ങുന്നത്. ഇനി നമുക്ക് ഈ സുവിശേഷ ഭാഗത്തിലേക്ക് വരാം. ഇത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രവചിച്ചു. തുടങ്ങുന്ന ഇങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് കഫർനാമിൽ തിരിച്ചെത്തി. അതെങ്ങനെയാണ്? അതെന്തുകൊണ്ടാണ്? അതിന് കാരണം ഈ 21-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നു അവൻ കഫർനാമിലെത്തി എന്ന് പറഞ്ഞാണ്. പ്രത്യേകിച്ച് 1-ാം അധ്യായം മുതൽ 8-ാം അധ്യായം വരെ മർക്കോസ് ലിഹ വിവരിക്കുന്നത് ഗലീലയിലെ സുവിശേഷ പ്രഘോഷണവും അത്ഭുതങ്ങളുമാണ്. അതിൽ കൂടുതൽ സമയം കഫർനാമിലെ കാര്യങ്ങൾ മർക്കോസ് ലിഹ വിവരിക്കുന്നുണ്ട്. കഫർനാമിൽ തുടർച്ചയായിട്ട് 4-5 അത്ഭുതങ്ങൾ നടക്കുകയാണ്. 1-ാമത്തെ അത്ഭുതം ഇവിടെ പിശാചി ബാധിതനെ സുഖപ്പെടുത്തുന്നതാണ്, 1-ാമത്തെ അത്ഭുതം. അതിനുശേഷം നമ്മൾ ഈ പിന്നീട് അതിനുശേഷം 5-ോളം അത്ഭുതങ്ങളാണ്. അപ്പം കഫർനാം ഈശോയ്ക്ക് പ്രിയപ്പെട്ട ഒരു പട്ടണമായിരുന്നു. അത് നമ്മൾ കാണുന്നത് ഇത് ഗലീലയിലെ ഒരു പട്ടണമാണ്. അത് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. പിന്നീട് അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർനാമിലെത്തി. അപ്പം ഗലീലയിലെ ഒരു പട്ടണമാണ് കഫർനാം. ഇവിടെ ഒത്തിരി അത്ഭുതങ്ങൾ നടന്നിരുന്നുവെന്നും ഈശോയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു എന്നുള്ളതിന് മത്തായി ശ്ലീഹ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 11-ാം അധ്യായം 23-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ കഫർനാമിനെ കുറിച്ച് ഈശോ നെടുവേർപ്പെടുകയാണ്. ഈശോ പറയുന്നു, കഫർനാമെ, നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ സോദോമിൽ നടന്നിരുന്നെങ്കിൽ ആ പട്ടണം ഇന്ന് നിലനിൽക്കുമായിരുന്നു. അപ്പോൾ അത്രമാത്രം ഈശോയ്ക്ക് പ്രിയപ്പെട്ട പട്ടണങ്ങളിൽ ഒന്നായിരുന്നു കഫർനാം എന്നുള്ളത് നമ്മൾ കാണുന്നു. പിന്നെ അതും കൂടാതെ വേറൊരു സവിശേഷതയുണ്ട്. ആ സവിശേഷത, പത്രോസ് ലിഹായുടെ ഭവനം ഇവിടെയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പല വാദങ്ങളുണ്ട്. പക്ഷേ മർക്കോസ് ലിഹായുടെ സുവിശേഷ പ്രകാരം അങ്ങനെയാണെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആദ്യത്തെ അത്ഭുതം നടക്കുന്ന കഫർനാമിലാണ്. ഈ കഫർനാമിലെ സിനഗോഗിൽ നിന്ന് അവൻ പുറത്തു വന്നപ്പോൾ, അത് 29-ാമത്തെ തിരുവചനമാണ്. യേശു സിനഗോഗികൾ നിറങ്ങി അന്ത്രയോസിന്റെയും ശെമിയോന്റെയും ഭവനത്തിലെത്തി എന്ന് പറഞ്ഞാൽ കഫർനാമിന്റെ തൊട്ടടുത്താണെന്നുള്ളത് വ്യക്തമാണല്ലോ. മർക്കോസ് ലിഹായുടെ സുവിശേഷ പ്രകാരം അവിടെയാണ് പത്രോസിന്റെ അമ്മയെ സുഖപ്പെടുത്തുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഏത് തരത്തിൽ നമ്മൾ നോക്കിയാലും കഫർനാം ഈശോയുടെ പ്രിയപ്പെട്ട ഒരു സ്ഥലമായിരുന്നു എന്ന് വ്യക്തം. അപ്പോൾ ഇവിടെ ഈശോ നടത്തുന്ന വേറൊരു അത്ഭുതം കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുകയാണ്. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി കഴിഞ്ഞിട്ട് ഈശോ പറഞ്ഞു, നീ ഇത് മറ്റാരോടും പറയരുത്, പ്രസിദ്ധമാക്കരുത്. പക്ഷെ അവനെന്താണ് ചെയ്ത്? അവൻ പോയി എല്ലാവരോടും പ്രസിദ്ധമാക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ജനത്തിരക്ക് കാരണം ഈശോയ്ക്ക് പട്ടണത്തിൽ പ്രവേശിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പറയുന്നത് അവൻ ഒരു ബിസിനസ് സ്ഥലത്തേക്ക് പോയി അവിടെ കുറെ നാൾ താമസിച്ചു. ജനങ്ങളുടെ തിരക്ക് കാരണമാണ്. അങ്ങനെ കുറെ നാളിന് ശേഷം വീണ്ടും തിരിച്ചെത്തുകയാണ്. അതുകൊണ്ടാണ് ഈ സുവിശേഷ ഭാഗം ഇങ്ങനെ ആരംഭിക്കുന്നത്: കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ. പിന്നെ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ കാണുന്നു. ഈശോ ഒരു വീട്ടിൽ പ്രവേശിച്ചു. പക്ഷേ ഈ വാർത്ത പ്രചരിച്ചു. ജനക്കൂട്ടം മുഴുവൻ ഈശോയെ തിക്കി തിരക്കി കാണാൻ വേണ്ടി തിക്കി തിരക്കി വരുന്നു. എന്നിട്ട് ആ പ്രദേശത്തെ ആൾക്കടുക്കാൻ മേലാത്ത രീതി വരിക.
അങ്ങനെ വന്നപ്പോ ഇത് കേട്ടറിഞ്ഞിട്ട് നാലു പേരുകൂടി ഒരു തളർവാദ്യ രോഗിയെ ചുമന്നുകൊണ്ട് വരുന്നു. അവര് നോക്കിയിട്ട് ഒരു തരത്തും അകത്ത് കയറാൻ പറ്റിയല്ല. അപ്പോൾ അവരുടെ മനസ്സിൽ തോന്നിയ നോക്കുക, അവരുടെ വിശ്വാസ ദാർഢ്യം എന്തുമാത്രമാണ്, ഈശോയെക്കുറിച്ചുള്ള അവരുടെ മതിപ്പ് എന്തുമാത്രമാണ്, തങ്ങൾ എന്ത് ചെയ്താലും ഈശോ ഈ വിശ്വാസത്തെ പ്രതി ഈ പ്രവൃത്തിയെ ഈശോ മാനിക്കുമെന്നുള്ള ദൃഢമായ വിശ്വാസം. ഈശോ കോപിക്കില്ല. നോക്കുക, അവർക്ക് അത്രമാത്രം ട്രസ്റ്റ്, അത്രമാത്രം വിശ്വാസം ഈശോയിലുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, മേൽക്കൂര പൊളിച്ച് താഴെ ഇറക്കിയാണ്. താഴെ ഇറക്കി ഇവരുടെ വിശ്വാസം കണ്ടിട്ട്, ഈ തളർവാദ രോഗിയുടെയല്ല, അവരുടെ വിശ്വാസം കണ്ടിട്ട് ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തി. എന്നിട്ട് പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ അപ്പോൾ നിയമജ്ഞര് അതിനെ വിമർശിക്കുന്നു, ഇവൻ പാപം ക്ഷമിക്കാൻ ഇവൻ എന്ത് ദൈവമോ എന്ന രീതിയിൽ അവർ ചോദിക്കുന്നു. അപ്പോൾ അതിന് ഈശോ കൊടുക്കുന്ന മറുപടി എല്ലാം കൂടെയാണ് ഇതിന്റെ പശ്ചാത്തലം, ഇതിന്റെ പ്രമേയം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്കിതിനെ ഇനി ഇതിന്റെ ദൈവശാസ്ത്രത്തിലേക്കും ഇനി ഇതിന്റെ സാമൂഹ്യപരമായിട്ടുള്ള മാനത്തിലേക്കും വരാം. ദൈവശാസ്ത്രപരമായ മാനത്തിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൈവശാസ്ത്ര ചിന്തയാണ് ഇവിടെ മർക്കോസ് ലീഗ നൽകുന്നത് എന്ന് നമുക്കറിയാം. മർക്കോസ് ലീഗ നൽകുന്ന ദൈവശാസ്ത്ര ചിന്ത ഇതാണ്. ഈ സുവിശേഷം തുടങ്ങുമ്പോൾ തന്നെ മർക്കോസ് ലീഗ പറയുന്നു, ദൈവത്തിന്റെ രാജ്യം ഭൂമിയിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ രാജ്യം ഭൂമിയിൽ ആരംഭിച്ചതിന്റെ ലക്ഷണമാണ് ഈ അത്ഭുതങ്ങളെല്ലാം, അതിന്റെ അടയാളങ്ങളാണ് ഈശോയുടെ അത്ഭുതം. അപ്പോൾ ഈശോ വന്നപ്പോൾ തന്നെ ദൈവത്തിന്റെ, ഈശോയുടെ പരസ്യജീവിതം തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ ഭരണം ഭൂമിയിൽ ആരംഭിക്കുകയാണ്. അതിന്റെ അടയാളമാണ് ഈ അത്ഭുതങ്ങൾ, അതിന്റെ സാക്ഷ്യമാണ് ഈ അത്ഭുതങ്ങൾ. അതുകൊണ്ടാണ് അത്ഭുതങ്ങൾ കൂടുതലായിട്ട് മർക്കോസ് ലീഗ എടുത്തെടുത്ത് ഈ പ്രവർത്തനങ്ങളെ കൂടുതലായിട്ട് മർക്കോസ് ലീഗ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ദൈവരാജ്യത്തിന് തുടങ്ങി എന്നതിന്റെ ആ അതിന്റെ വിത്ത് മനുഷ്യഹൃദയങ്ങളിൽ വളർന്നു തുടങ്ങി എന്നതിന്റെ ലക്ഷണമാണ് ഈ നാല് പേര് തളർവാദ രോഗി എടുത്തുകൊണ്ട് വരുന്നത്. കാരണം എന്താണ്? ദൈവരാജ്യത്തിന്റെ നേരെ ഓപ്പോസിറ്റാണ് തിന്മയുടെ, ദുഷ്ടതയുടെ, പിശാചിന്റെ ഭരണം എന്ന് പറയുന്നത്. പൈശാചിക ഭരണത്തിൽ സ്വാർത്ഥതയാണ്. അതുകൊണ്ടാണ് ഈശോ ഈ സ്വാർത്ഥതയും തിന്മയും മാറ്റിയാൽ മാത്രമേ ദൈവരാജ്യം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ആദ്യത്തെ അത്ഭുതം തന്നെ പിശാചി ബാധിതനെ സുഖപ്പെടുത്തുന്നത് മർക്കോസ് ലീഗ രേഖപ്പെടുത്തുന്നത്. അവിടെയാ ഈ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ പിശാചി ബാധിതൻ ചോദിക്കുന്നത്, നീ എന്തിന് എന്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ സ്വാർത്ഥ ചിന്തയാണ് പൈശാചിക പ്രവർത്തനത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. തിന്മ നമ്മുടെ മേൽ ഭരണം നടത്തുന്നു, സമൂഹത്തിൽ ഭരണം നടത്തുന്നു എന്നതിന്റെ ഒന്നാമത്തെ ലക്ഷണം സ്വാർത്ഥ ചിന്തയാണ്. ഈ സ്വാർത്ഥ ചിന്ത ഇല്ലാത്തവരാണ്, നിസ്വാർത്ഥ ചിന്തയുള്ളവർ ഇല്ലാത്തവരാണ്, നിസ്വാർത്ഥ ചിന്തയുള്ളവരാണ് ദൈവരാജ്യത്തിന്റെ വക്താക്കൾ എന്ന് പറയും. ഈ നാല് പേര് ദൈവരാജ്യത്തിന്റെ വക്താക്കളായിട്ട് മാറിയിരിക്കുന്നു. തളർവാദ രോഗി അവർ ചുമന്നുകൊണ്ട് വരുന്നു, മേൽക്കൂര പൊളിച്ച് അകത്തേക്ക് വരുന്നു. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് പൈശാചിക പ്രവർത്തനത്തിന്റെ തിന്മയുടെ സ്വാധീനം എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ പ്രത്യാശയെ നശിപ്പിക്കും, അവനെ തളർത്തിക്കളയും. അത് അതിന്റെ ലക്ഷണമാണ് ഈ തളർവാദ രോഗി എന്ന് പറയുന്നത്. തളർവാദ രോഗി പൈശാചികതയുടെ സ്വാധീനത്തിന്റെ ലക്ഷണമാണ്, ദൈവരാജ്യത്തിനെതിരായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ തളർവാദ രോഗിയെ അവരെ ചുമന്നുകൊണ്ട് വരുന്നു. അപ്പോൾ ഈ നാലു പേരുടെ പ്രവൃത്തിയിൽ ഒന്നാമത്തെ ദൈവശാസ്ത്ര ചിന്തയിൽ ദൈവരാജ്യം ഭൂമിയിൽ സമാഗതമായി, അത് ഭരണം നടത്തി തുടങ്ങി, അതിന്റെ വക്താക്കളായിട്ട് ഇതാ ഇവിടെ ആളുകൾ നാലു പേർ അതിന്റെ ലക്ഷണമായി. രണ്ടാമത്തത് നമ്മൾ നോക്കുക പ്രിയമുള്ളവരെ, ഈ നാലു പേര് സഭയുടെ പ്രതീകമാണ്. കാരണം ഈ ഭൂമിയിൽ ദൈവരാജ്യം സംസ്ഥാപിതമാകുന്നു എന്നതിന്റെ ലക്ഷണമാണ്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ പ്രതീകമാണ് ഈ ഭൂമിയിലെ സഭ. എക്ലേസി എന്ന വാക്കിന്റെ അർത്ഥം വിളിച്ചുകൂട്ടപ്പെട്ടവരുടെ സമൂഹം എന്നാണ്, വിശ്വാസത്താൽ നിറഞ്ഞവരുടെ സമൂഹമാണ്. ഈ നാലു പേർ സഭയുടെ പ്രതീകമായിട്ട് നിൽക്കുകയാണ്. മൂന്നാമത്തത് നമ്മൾ കാണുമ്പോൾ ഇവിടെ ഈശോയുടെ ഒരു തെയോഫനി, ഈശോയുടെ ഒരു വെളിപ്പെടുത്തം നടത്തുന്നു. ഈശോ താൻ ദൈവമാണെന്ന് അസംഗ്നിഗ്ധമായിട്ട് അവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്. ഇതിന്റെ പാപങ്ങൾ ക്ഷമിച്ചതോടുകൂടി പാപങ്ങളും രോഗവും തമ്മിൽ ബന്ധം പഴയ നിയമത്തിൽ മുതലേ ഉണ്ട്. പക്ഷേ ഈ പാപങ്ങൾ ക്ഷമിക്കാനുള്ള അധികാരം ദൈവത്തിനാണ്. നമ്മൾ കാണുന്നു രണ്ട് ദിനവൃത്താന്തം 7:14 സോളമനോട് ദൈവമായ കർത്താവ് പറയുകയാണ്, ഈ ലോകത്തിൽ നിങ്ങളുടെ ഇടയിൽ വലിയ മഹാമാരി ഉണ്ടാവുകയും നിങ്ങൾ എളിമപ്പെടുത്തുകയും എന്നെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്താൽ ഞാൻ മഹാമാരി മാറ്റുകയും നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യും. ദൈവം നൽകുന്ന വാഗ്ദാനമാണ്. ഇവിടെ ഈ തളർവാദ രോഗിയുടെ പാപം ക്ഷമിച്ചതിലൂടെ
ഈശോ പരസ്യമായി പ്രഖ്യാപിക്കുന്നു താൻ ദൈവത്തിന്റെ പുത്രനാണെന്ന്, താൻ ദൈവമാണെന്ന്. ഈ മൂന്ന് ദൈവശാസ്ത്ര ചിന്തകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇനി ഇതിന്റെ സാമൂഹിക മാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, ഈ തളർവാദ രോഗി ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ പ്രതീകമാണ്. മറ്റുള്ളവരാൽ തളർത്തപ്പെടുകയും മറ്റുള്ളവരാൽ ആക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്ന മനുഷ്യർ, വലിയ കടബാധ്യതയിൽപ്പെട്ടവർ, ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ അറിയാൻ മേലാതെ തളർന്നു പോകുന്ന സർവ്വ മനുഷ്യരുടെയും പ്രതീകമാണ് ഈ തളർവാദ രോഗി. നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മനുഷ്യരെ, ജീവിതത്തിന്റെ തളർച്ചയിൽ അകപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ കൈപിടിച്ച് സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് കൊണ്ടുവരികയും ദൈവത്തിന്റെ സവിധ്യത്തിലേക്ക് ആനയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് വിശ്വാസിയായിട്ടുള്ള, സഭയുടെ അംഗങ്ങളായിട്ടുള്ള ഓരോരുത്തരുടെയും കർത്തവ്യം എന്ന് പറയുന്നത്. തളർന്നു പോകുന്ന മനുഷ്യരെ ജീവിതത്തിന്റെ പ്രത്യാശയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാനൊരു രണ്ടു മൂന്ന് സംഭവങ്ങൾ, എന്റെ മനസ്സിനെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഒന്നാമത്തത്, കുറെ നാളുകൾക്ക് മുമ്പ് ഇന്നസെന്റ് ഒരു പത്രത്തിൽ എഴുതിയ ഒരു 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 സംഭവമാണ്. സംഭവമാണെന്ന് തോന്നുന്നത്, കഥയാകാൻ സാധ്യതയില്ല, ഒരു സംഭവമാണ്. അതേ ഒരു ചികിത്സയ്ക്ക് പണമില്ലാതെ അലഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞ് മരിച്ചുപോയതിന്റെ ഒരു ഒരു സംഭവം പങ്കുവച്ചിട്ട് അദ്ദേഹം അവിടെ എഴുതുകയാണ്. വളരെ മനസ്സിൽ ഒരുപാട് നൊമ്പരം തരുന്ന ഒരു വാക്യം, അവന് പണമില്ലാത്തത് കൊണ്ടാണ് ഞാൻ മരിച്ചുപോയതെന്ന് ആ കുഞ്ഞ് അറിഞ്ഞിരിക്കുമോ എന്ന് ഇന്നസെന്റ് ഇങ്ങനെ എഴുതുകയാണ്. രണ്ടാമത്തെ ഒരെണ്ണം, കുറച്ച് നാളുകൾക്ക് മുമ്പ് ജീവിതം അവസാനിപ്പിച്ച ഒരു ജോയി എന്ന് പറയുന്ന ഒരു മധ്യവയസ്കനായ ഒരു മനുഷ്യൻ, അയാളുടെ പെൺകുട്ടികൾ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ പെൺകുട്ടികൾ ശവശരീരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ കലര് നിലവിളിച്ച് കരയുകയാണ്, ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് പപ്പ. കാരണം വലിയ സാമ്പത്തിക ബാധ്യതയിലായിരുന്നു ഈ പെൺകുഞ്ഞുങ്ങളെക്കുറിച്ച് ആ മനുഷ്യൻ ആശങ്കാകുലനായിരുന്നു. അവസാനം നിവൃത്തിയില്ലാതെ ആ മനുഷ്യൻ ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ചുറ്റുപാടുകളിലേക്ക് നമുക്കെല്ലാം വലിയ ബാധ്യതകളുണ്ട്. ജീവിതത്തിൽ തളർന്നു പോകുന്ന മനുഷ്യരെ തെരഞ്ഞു കണ്ടെത്തി നോക്കുക. ഈശോ ഈ ഭവനത്തിലുണ്ടെന്ന്, കഫർനാമിലെ ഭവനത്തിലുണ്ടെന്ന് അറിയുമ്പോൾ ഈ തളർവാദ രോഗിയെ തെരഞ്ഞ് കണ്ടെത്തി ഈ നാലു പേര് കൊണ്ടുവരികയാണ്. അപ്പോ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നതാണ്, സഭയുടെ ദൗത്യം എന്ന് പറയുന്നതാണ്, സഭാ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരുടെയും ദൗത്യം എന്ന് പറയുന്നത് ചുറ്റുമുള്ളവരുടെ തളർച്ചകളിലേക്ക് നമ്മൾ അവരെ കൊണ്ടുവരിക. ഇവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കുക, മനുഷ്യപുത്രൻ എന്ന പദം ആദ്യമായിട്ട് ഈശോ ഉപയോഗിക്കുന്നു, മർക്കോസിലെ ഉപയോഗിക്കുന്നു. മനുഷ്യപുത്രൻ എന്ന പദം മർക്കോസിലെ ഉപയോഗിക്കുന്നത് മനുഷ്യപ്പറ്റിന്റെ ഏറ്റവും വലിയ ലക്ഷണമായിട്ടാണ് ഇവിടെ ഈ സുവിശേഷ ഭാഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഈശോയുടെ ദൈവപുത്രനായ ഈശോ മനുഷ്യപ്പറ്റ് ആർദ്രത, രണ്ടീ നാലു പേരുടെ ആർദ്രത മനുഷ്യപ്പറ്റ്, അത് നമുക്ക് പാഠമാകട്ടെ. ഈ ഈ മനുഷ്യപുത്രൻ എന്ന പദം കൊണ്ട് തന്നെ നമുക്ക് ആ ചിന്തയിലേക്ക് ശ്രദ്ധിച്ച് നമ്മുടെ ഈ ധ്യാനം അവസാനിപ്പിക്കാം. ദൈവം മനുഷ്യപുത്രനാകാൻ ആഗ്രഹിച്ചവനാണ് ഈശോ. ദൈവമായ കർത്താവ് ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ, നെവർ മിസ് ആൻ അപ്ഡേറ്റ്.